الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇതുവരെ ചൊല്ലിയ ദിക്ർ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ. അതിന്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് രണ്ടു വീട്ടിലും പ്രദാനം ചെയ്യട്ടെ. ആമീൻ ആമീൻ. മരിച്ചു പിന്നി പോയവരുടെ പരലോക ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി. പരിശുദ്ധമായ റമദാൻ മാസം നമ്മളിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. റജബ് മാസം ഒന്ന് രണ്ട് ദിവസങ്ങൾ കൊണ്ട് വിട പറയും. അടുത്തതായി ഇനി ഷാബാൻ വരാൻ. റജബ് മാസത്തിൽ നടന്ന സുപ്രധാനമായ സംഭവമാണ് നമ്മളൊക്കെ നോമ്പനുഷ്ഠിച്ചു. അതിൻ്റെ പേര് ഇസ്റാ മിഅ്‌റാജ് സംഭവം. റജബ് വിട പറയാൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്ക ജീവിതത്തിലുണ്ടായ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഒന്ന് ഇസ്റാഅ്, മറ്റൊന്ന് മിഅ്‌റാജ്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 40-ാമത്തെ വയസ്സിൽ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ തുടങ്ങിയപ്പോൾ അതുവരെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹപൂർവ്വം കണ്ടിരുന്ന അടുത്ത കുടുംബാംഗങ്ങൾ വരെ നബിയെ ശത്രുവായി കാണുകയും സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ ക്രൂരമായി തന്നെ ഉപദ്രവിക്കുകയും അവിടുത്തെ അനുയായികളെയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം രൂപപ്പെട്ടു. തൻ്റെ 53-ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പലായനം ചെയ്യുന്നത്. എല്ലാ പ്രവാചകന്മാർക്കും നമസ്കാരം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമസ്കാരം നമുക്കൊക്കെ നിർബന്ധമാക്കപ്പെടുന്നത് മിഅ്‌റാജിന്റെ രാത്രിയിലാണ് എന്ന് നാം ചെറുപ്പകാലം മുതലേ കേൾക്കുന്നു. എന്നാൽ അതിനു മുൻപേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമസ്കാരം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ നമസ്കരിച്ചു പോരുന്ന 5 നേരത്തെ ക്രമപ്രകാരമുള്ള പേരുകളോടുകൂടെ അറിയപ്പെടുന്ന ഇത്ര റക്കാത്തുകൾ എന്ന പേരിൽ നിശ്ചയിക്കപ്പെട്ട ആ ഒരു സ്വഭാവം മിഅ്‌റാജിന്റെ രാത്രിയിലാണ് അള്ളാഹു നിശ്ചയിച്ചത് എന്നാണ് അതിന്റെ അർത്ഥം. അതിനു മുൻപും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സഹാബികൾക്കും നമസ്കാരം ഉണ്ടായിരുന്നു. മറ്റെല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായിരുന്നത് പോലെ തന്നെ ഈ സംഭവം സംഭവിക്കുന്നത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ചരിത്രത്തിൽ കാണാം. അതിന്റെ നിശ്ചിത ഡേറ്റ് ഹിജ്റയുടെ 1.5 വർഷം മുൻപ്, അതല്ലെങ്കിൽ 5 വർഷം മുൻപ് റജബ് മാസത്തിലാണ് ഈ സംഭവം നടന്നത്. 27-ാം രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തന്റെ വീട്ടിൽ കിടന്നുറങ്ങുന്ന ഉറങ്ങിയ സ്ഥലത്ത് വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വന്നു. ബുറാഖ് എന്ന പ്രത്യേകമായ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വാഹനവുമായി വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ കഅബാലയം തവാഫ് ചെയ്തതിനു ശേഷം പുണ്യ നബിയെയും കൂട്ടി ഖുറാബ് എന്ന വാഹനത്തിന്റെ മുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര ചെയ്തു. അതിനാണ് ഇസ്റാ എന്ന് നാം വിളിക്കുന്നത്. ഇസ്റാ എന്ന് പറഞ്ഞാൽ രാത്രിയിലെ സഞ്ചാരം എന്നർത്ഥം. മക്കയിൽ നിന്ന് ദമ്മാമിലേക്ക് നമ്മൾ 10-14 മണിക്കൂർ യാത്ര ചെയ്തു വരുന്നു. അതുപോലെ അക്കാലഘട്ടത്തിൽ 2 മാസത്തോളം ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്താൽ എത്തുന്ന അത്രയും ദൂരമുള്ള സ്ഥലമാണ് പലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ്. മറ്റെല്ലാ പ്രവാചകന്മാർക്കും ഒരുപാട് പ്രവാചകന്മാർ അത് കേന്ദ്രമായിട്ടാണ് അവരുടെ പ്രബോധനം നിർവഹിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആദ്യ കാലഘട്ടത്തിൽ മദീനയിൽ ചെന്ന സമയത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു തിരിഞ്ഞു നമസ്കരിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ ബുറാഖ് എന്ന വാഹനപ്പുറത്ത് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയി. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി
إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا. അള്ളാഹു എത്ര പരിശുദ്ധനാണ്! അവൻ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ആ പുണ്യ നബിയെ അവൻ രാത്രിയിൽ യാത്ര ചെയ്യിപ്പിച്ചു. എന്തിനായിരുന്നു അത്? ഒരുപാട് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ആ നബിയെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയായി. രാത്രിയുടെ ഏതാനും സമയങ്ങൾ കൊണ്ട് സംഭവിച്ച ഒരു സംഭവമാണത്. അല്ലാതെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങൾ എടുത്തിട്ടോ ഒരാഴ്ച എടുത്തിട്ടോ നടന്നതല്ല, സ്വപ്നത്തിൽ നടന്നതുമല്ല, ഉറക്കത്തിൽ നടന്നതുമല്ല. നബിയുടെ ശരീരത്തോടു കൂടെ ജിബ്രീൽ അലൈഹിസ്സലാം വൈകാട്ടിയായി ഖുറാബ് എന്ന വാഹനപ്പുറത്ത് ചെയ്ത യാത്രയാണ് ഇസ്രാഅ്. അത് ഏതാനും സമയങ്ങൾ കൊണ്ട് ഇത്രയും ദൂരമുള്ള ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നമസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ സംഗമിച്ചു. ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും അവിടെ സംഗമിച്ചിരുന്നു. അവർക്ക് ഇമാമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാലും ഒരു ലബൻ, ലബൻ എന്ന് ഒറിജിനൽ അറബിയിൽ പറഞ്ഞ ലബൻ എന്ന് പറഞ്ഞാൽ മിൽക്കാണ്, ഇന്ന് നമ്മൾ ഹലീബ് എന്ന് പറയും. ലബൻ അതുപോലെ ഖംറ്, ഈ രണ്ട് കാര്യങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ കൊടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങി കുടിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്, നബിയെ അങ്ങയും അങ്ങയുടെ സമൂഹവും നല്ലത് തിരഞ്ഞെടുത്തു എന്ന്. ഫിത്റത്ത് എന്ന് പറയുന്നത് പറഞ്ഞാൽ ഏറ്റവും നല്ല മാർഗം തിരഞ്ഞെടുത്തു എന്നതിൻ്റെ ഒരു ലക്ഷണമാണ് നിങ്ങൾ ഈ തിരഞ്ഞെടുത്ത പാൽ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും ഇമാമായി അവിടെ നമസ്കരിച്ചു. ആ സംഭവത്തിനാണ് നമ്മൾ ഇസ്രാ എന്ന് പറയുന്നത്. അവിടെയാണ് എല്ലാ ആളുകളും, ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ആവുക, അവർക്കൊക്കെ ഒരുപോലെ ബഹുമാനിക്കുന്ന സ്ഥലമാണ് ബൈത്തുൽ മുഖദ്ദസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നമസ്കാരത്തിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടാമതും അവരെ കൂട്ടിക്കൊണ്ടുപോയി. അതും ഏഴ് ആകാശങ്ങളിലേക്കായി. ഏഴ് ആകാശങ്ങളുണ്ട്, സമാവാത്തു സബ്ഹാൻ. ഒന്നാം ആകാശത്തെത്തി അവിടെ ഉണ്ടായിരുന്ന മലക്കുകൾ, അവിടെ ഉണ്ടായിരുന്ന മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാം ആകാശം, മൂന്നാം ആകാശം, നാലാമത്തെ ആകാശം, അഞ്ചാമത്തെ ആകാശം, ആറാമത്തെ ആകാശം, ഏഴാമത്തെ ആകാശവും സന്ദർശിച്ചു. അവിടെയൊക്കെയുള്ള മലക്കുകൾ, വിവിധ പ്രവാചകന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയൊക്കെയായി കണ്ടു. അതിനുശേഷം ഏഴാകാശങ്ങൾക്കപ്പുറം ജിബ്രീൽ അലൈഹിസ്സലാമിന് ചില സ്ഥലത്തേക്ക്, ജിബ്രീൽ അലൈഹിസ്സലാമിന് അനുവാദമില്ലാത്ത സ്ഥലം, അവിടെ എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നമ്മൾ ബഹുമാനപ്പെട്ട ഉമർ കാവിയുടെ കവിതയിൽ അദ്ദേഹം മദീനയിൽ ചെന്ന് പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതയിൽ അതിലൊരു വരി ഇങ്ങനെ കാണാം, ഒളിയങ്കോട് ഉമർ കാവി നിങ്ങളൊക്കെ കേട്ട് കാണും. നമ്മുടെ നാട്ടിൽ ജീവിച്ച് മരിച്ചുപോയ വളരെ പ്രമുഖനായ ഒരു വലിയും സാഹിദും ഒക്കെയായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയും ഒക്കെ. അദ്ദേഹത്തിൻ്റെ പേരിൽ മക്കയിൽ ഒരു റോഡ് പോലുമുണ്ട്. ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മക്കയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോഴും ഒരു റോഡും പള്ളിയും ഒക്കെയുണ്ട്. അദ്ദേഹം മസ്ജിദ് നബവിയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാടിയ ഒരു കവിതയുണ്ട് നമ്മളുടെ മൗലിദ് കിതാബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്ന അതിലുള്ള വരികളാണ്, സുപ്രസിദ്ധമായ വരികളാണ്. അതിലുള്ള ഒരു വരിയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് യോഗവും കൂടെ ഉള്ളതാണ്. ഒരു വിശ്വസാരമെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ ഇവിടുന്ന് അങ്ങോട്ട് ഇനി എനിക്ക് യാത്ര ചെയ്യാൻ അനുവാദമില്ല, അതുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്തോളൂ, ഒട്ടും ഭയപ്പെടേണ്ടതില്ല. അഭിഷേകം നിങ്ങൾ സന്തുഷ്ടനായി പോയിക്കോളൂ. പുനാജി റബ്ബക്കൽ ഖയ്യൂം, മഹാനായ അള്ളാഹുവിനോട്
അഭിമുഖമായി സംസാരിക്കാനാണ് നിങ്ങൾ ചെല്ലുന്നത്. മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ കാണണം എന്ന് പറഞ്ഞിരുന്നു. ശബ്ദം കേട്ടു അല്ലേ? കാണണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, നീ ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് നോക്കൂ. നീ കാണുന്നതിൻ്റെ മുൻപ് ആ പർവ്വതം, എൻ്റെ പ്രകാശം ആ പർവ്വതത്തിൽ തട്ടുമ്പോൾ ആ പർവ്വതത്തിന് നിലനിൽപ്പുണ്ട് എങ്കിൽ ആദ്യം അത് നോക്ക്. അള്ളാഹുവിൻ്റെ പ്രകാശം ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് വന്നപ്പോൾ തന്നെ പർവ്വതം കിടകിടാ വിറച്ചു പോയിട്ടുണ്ട്. മൂസ നബി അലൈഹിസ്സലാം ബോധക്ഷയം സംഭവിച്ച് വീണുപോയി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ നേരിൽ മുനാജാത്ത് നടത്തി. എന്താണ് മുനാജാത്ത് എന്ന് നമ്മൾ പറയും? അഭിമുഖമായി സംസാരിച്ചു. അതിനാണ് ലൗഹ്, കലം, കുർസി ഇതൊന്നും നമുക്കറിയാത്ത അദൃശ്യ ലോകത്തെ അള്ളാഹുവിന്റെ ആധിപത്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം സന്ദർശിച്ചു. സ്വർഗം, നരകം ഇതെല്ലാം സന്ദർശിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാമിന് അനുവാദമില്ലാത്ത സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു. അതിനുശേഷമാണ് അള്ളാഹു നൽകിയത് 50 വഖ്ത് നമസ്കാരം. ഈ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രിയിൽ ലഭിച്ച സമ്മാനമാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള. അതിലാണ് നമ്മൾ അത്തഹിയാത്തിൽ പറയുന്നത്, അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലാവാത്തു തയ്യിബാത്തു ലില്ലാഹ്. ഇത് അള്ളാഹുവിന്, അള്ളാഹുവിന്റെ റസൂൽ അവിടെ നടത്തിയ അഭിവാദനമാണ്. അള്ളാഹുവിന്റെ സിംഹാസനത്തിൽ അള്ളാഹുവിന്റെ അഭിവാദനം ചെയ്തതാണ് അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലാവാത്തു ഈ പ്രാർത്ഥന. അതാണ് നമ്മൾ അത്തഹിയാത്ത്. അള്ളാഹു തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശീർവദിച്ചതാണ് അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നമസ്കാരം ലഭിച്ചു. പക്ഷേ മൂസ നബി അലൈഹി സ്വലാമിനെ തിരിച്ചുള്ള യാത്രയിൽ മൂസ നബി അലൈഹി സ്വലാമിനെ കണ്ടുമുട്ടിയപ്പോൾ മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞത്, നീ തിരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ തന്നെ പോയി ഒരു കാര്യം പറയണം. എന്ത്? ഞാൻ ഒരുപാട് കാലം ബനു ഇസ്രായേലുമായിട്ട് ജീവിച്ചയാളാണ്, അവര് പറഞ്ഞാൽ കേട്ടിട്ടില്ല. അതുപോലെ നിന്റെ സമൂഹവും ഒരുപക്ഷെ അവർക്ക് ബുദ്ധിമുട്ടാവും, അപ്പൊ കുറച്ച് ലളിതമാക്കി തരാൻ നീ ആവശ്യപ്പെടണം. അങ്ങനെയാണ് 5 വത്തായി നമുക്ക് ഇന്നുള്ള 17 കാലത്തായിട്ട് നമുക്ക് അള്ളാഹു ലഘുവാക്കി തരണം. അത് നമുക്ക് അള്ളാഹു നൽകിയ സമ്മാനമാണ്. അതിലാണ് നമ്മളുടെ മനസ്സിലെ സന്തോഷം അള്ളാഹു അടക്കി വെച്ചിട്ടുള്ളത്. ആര് നമസ്കാരം നിലനിർത്തുന്നുവോ ജമാഅത്തോടുകൂടെ, ഇനി ബുദ്ധിമുട്ടുകളും ജമാഅത്തോടുകൂടാതെ നിലനിർത്തുന്നവൻ്റെ മനസ്സിൽ അള്ളാഹു സന്തോഷം നിക്ഷേപിക്കും. അത് എടുത്തു കഴിഞ്ഞാൽ അവന് എവിടെ പോയി എന്തന്വേഷിച്ചാലും അവനൊരു വെപ്രാളവും വ്യഗ്രതയും അവനെ എപ്പോഴും അരട്ടിക്കൊണ്ടേയിരിക്കും. അള്ളാഹു തന്നെ കാത്തുരക്ഷിക്കും. ആമീൻ ആമീൻ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇസ്റാ മിഅ്റാജ് എന്നുള്ളത് റജബ് മാസത്തിൽ നടന്ന മഹത്തായ സുപ്രധാനമായ ചരിത്ര സംഭവമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്റാ മിഅ്റാജ് കഴിഞ്ഞു വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലരും കളിയാക്കിയിട്ടുണ്ട്, ഇതൊക്കെ നീ പറയുന്നത് ഭ്രാന്താണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് കോടിക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്. നമുക്കൊക്കെ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 10,000 പ്രതിസന്ധികൾ വന്നാലും അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ അവൻ്റെ കൃപയോടും കാരുണ്യത്തോടും കൂടെ മരിച്ചു വീഴുന്നത് വരെ നമ്മൾ അതിൽ തന്നെയാണ്. നമ്മുടെ സന്താന പരമ്പരയും അതിൽ തന്നെയാണ്. നമ്മുടെ പ്രാർത്ഥനയും അതാണ്. അള്ളാഹു നീ എന്നെ തിരിച്ചു വിളിക്കുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് നീ എന്നെ തിരിച്ചു വിളിക്കണേ എന്ന് അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر النفاثات ومن شر الحاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. നമ്മൾ ദുആ ചെയ്യാൻ പോവാണ്. ഇന്ന് ഭക്ഷണം നമുക്ക് സ്പോൺസർ ചെയ്തത് ബഹുമാനപ്പെട്ട ആഫിംകയാണ്.
അള്ളാഹു അദ്ദേഹത്തിന്റെ സദഖ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ. അള്ളാഹു എന്ത് ഉദ്ദേശ്യം മുന്നിൽ വെച്ചാണോ അദ്ദേഹം ആ ധർമ്മം ചെയ്തത് അള്ളാഹു പൂർത്തീകരിച്ചു. ആമീൻ ആമീൻ. അതോടൊപ്പം നമ്മളുടെ ഖുർആൻ ക്ലാസ്സിൽ പോയി വരുന്ന അഷ്റഫ് ഭായി അവന്റെ ഇഖാമ റിന്യൂവലിന് പോയതാണ്. അതൊരു ബുദ്ധിമുട്ടൊന്നും കൂടാതെ എത്രയും പെട്ടെന്ന് തന്നെ റിന്യൂ ചെയ്ത് വരാനും അവരുടെയും നമ്മുടെയും ഒക്കെ ജോലി സുഗമമായിട്ട് പോകാനും അള്ളാഹു ഭാഗ്യം ചെയ്യട്ടെ. അതോടൊപ്പം മരിച്ചുപോയ നമ്മുടെ ഒരു സഹോദരിയാണ് നഫീസ എന്നവർ, അവരുടെ കുടുംബക്കാർ നിങ്ങൾ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് 5000 rupees നാട്ടിൽ ധർമ്മം ചെയ്തിട്ടുണ്ട്. ആ ധർമ്മം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആ സദഖയുടെ മഹത്വം കൊണ്ട് അള്ളാഹു അവരുടെ ആ മഹദിയുടെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. ആമീൻ ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ. اللهم صل على سيدنا محمد صاحب الدرجة العليا. آمين. على آله ذوي الفضائل السنية. آمين. على أصحابه الموفين بالعقود الصمدانية. وعلى ذريته وعترته أهل المزية. آمين. وعلى أحزابه ساداتنا البدريين كالليل الإسرائيلية. وعلى من جادوا نفوسهم من الوهديين للملة الإسلامية. اللهم صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم. تبارك على سيدنا محمد وعلى سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد اللهم اشرح بالصلاة عليه صدورنا واحلل بها عقدة لساننا ويسر بها أمورنا وفرج بها كرومنا بها ديوننا وبلغ بها آمالنا وتقبل بها توبتنا وقبر بها لسنتنا وآنس بها وحشتنا ورحم بها غربتنا واغفر بها ذنوبنا وذنوب والدينا ومشايخنا وساتيذنا ومن تعلقوا بنا وذنوب سائر المؤمنين. اللهم يا ودود اللهم يا ودود اللهم يا ودود يا ذا العرش المجيد يا فعالا لما يريد يا ذا الجلال والإكرام نسألك ما لا يخفى عليك وأنت غني عن التفصيل بقضى حاجاتنا وحاجات من تعلق بنا يا قاضي الحاجات. اللهم بارك لنا في أسماعنا وأبصارنا وقلوبنا وأزواجنا وذرياتنا وتب علينا إنك أنت التواب الرحيم. اللهم اغفر لنا وارحمنا لجميع هذا الراتب وأصوله وفروعه يا رفة المسلمين. ربنا تقبل منا إنك أنت السميع العليم. അള്ളാഹുവേ മുഅ്മിനീങ്ങളായി മുസ്ലിങ്ങളായി ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിയതുപോലെ നിന്റെ ജന്നത്തിന്റെ അടിയിലും ഈ സന്തോഷത്തോടുകൂടെ ഞങ്ങളെയും ഞങ്ങളുടെ അഹിരുകാരെ നീ ഒരുമിച്ച് അള്ളാഹുവേ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ സ്വലാത്തുകൾ ഞങ്ങൾ സ്വീകരിക്കണേ തമ്പുരാനെ. ആമീൻ. റസൂലിന്റെ റൗളായിലേക്ക് ആ സ്വലാത്തുകളെ നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. ആമീൻ. ഖാലിന്റെയും മഹൽബൈത്തിന്റെയും മാതൃ മുഅ്മിനീന്റെയും അസ്ഹാബിന്റെയും അബവാത്തുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഈ പ്രാർത്ഥനയുടെ ഫലം ഞങ്ങൾ മരിച്ചു തിരിഞ്ഞു പോയി ഇവരുടെ ഖബറിലേക്ക് എത്തിക്കണേ റബ്ബേ. ആമീൻ. അള്ളാഹുവേ ഖബറിനെ നീ സ്വർഗമാക്കണേ റബ്ബേ. ആമീൻ. എന്തെങ്കിലും ഞങ്ങളോടും കരുണ കാണിക്കണേ റബ്ബേ. എന്റെ കരുണയുടെ മുഖവുമായി ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ. റബ്ബിന്റെ മുഖം കൊണ്ട് ഞങ്ങളെ ആരെയും നീ സ്വീകരിക്കരുതേ റബ്ബേ. റഹ്മാനായ റബ്ബേ സർവ്വമോഹിനികൾക്കും മുഅ്മിനാത്തുകൾക്കും നീ വിട്ടുവർക്കും ആഫാത്തുമേ തമ്പുരാനെ. ആമീൻ. ജീവിച്ചിരിക്കുന്നവർക്കും ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യണേ റബ്ബേ. ആമീൻ. ചുരുങ്ങി പോയവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണേ റബ്ബേ. ആമീൻ. അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റബ്ബേ. ആമീൻ. ചികിത്സിക്കാനുള്ള പണമോ സഹിക്കാനുള്ള വേദന സഹിക്കാനോ ഞങ്ങൾക്ക് ആർക്കും ആവുകയില്ല റബ്ബേ. അള്ളാഹു ഞങ്ങളിൽ ഒരാളെ നീ പരീക്ഷിക്കണ്ട റബ്ബേ. അള്ളാഹു ഞങ്ങൾ
മരിച്ചു പിരിയുന്ന ആ വക്ത് വരെ ഞങ്ങളുടെ കാഴ്ചക്കും കേൾവിക്കും ഞങ്ങളുടെ എല്ലാ ശരീരത്തിന്റെ ശക്തിക്കും നീ എല്ലാവിധ ആഫിയത്തും നിലനിർത്തണേ റബ്ബേ. ആമീൻ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പൂർത്തി കൊടുക്കണേ റബ്ബേ. അവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ റബ്ബേ. ചെറുപ്പത്തിൽ ഞങ്ങളെ അവർ പരിപാലിച്ച് രാളിച്ച് വളർത്തിയതുപോലെ നീ അവർക്ക് അവരുടെ ആയുഷ്കാലത്ത് റഹ്മത്തും ബർക്കത്തും ഏറ്റു നൽകണേ റബ്ബേ. അവരെ പരിപാലിക്കാനും ഗുണം ചെയ്യാനും മക്കളായി ഞങ്ങൾക്കൊക്കെ നീ ഓഫീസ് ചെയ്യണേ തമ്പുരാനേ. അതുപോലെ ഞങ്ങളുടെ സന്താന പരമ്പരയ്ക്ക് ഞങ്ങളുടെ ഓർമ്മ പോലെ രീതിയിൽ ഗുണം ചെയ്യാൻ നീ ഓഫീസ് നൽകണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ സ്ഥാപനത്തിനും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുമൊക്കെ ശക്തി പകരുന്ന അതിനുവേണ്ടി ഓടി നടക്കുന്നവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റബ്ബേ. അള്ളാഹുവിന്റെ സ്വാധീനങ്ങളായ അടിമകളായി ഞങ്ങളെ രണ്ടു ലോകത്തും ജീവിപ്പിക്കണേ റബ്ബേ. വീട്ടിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. നിന്റെ കൃപ ഇല്ലായെങ്കിൽ ഞങ്ങൾ തെറ്റുകളിൽ ചാടി പോകും തമ്പുരാനെ. നിന്റെ കാര്യം കൊണ്ട് വിഷാദത്തിന്റെ വലകളിൽ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളുടെ മനസ്സുകളിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലുള്ള വിളക്ക് നീക്കരുതേ തമ്പുരാനെ. ഈമാനിന്റെ ആ വിളക്കിനെ നീ കത്തിച്ചു വെക്കണേ തമ്പുരാനെ. ആ വിളക്കിനെ നീ കെടുത്തിക്കളയല്ലേ തമ്പുരാനെ. നമസ്കാരം നിലനിർത്താനും സംരക്ഷിക്കാനും ഒക്കെ ഞങ്ങൾക്ക് തോഫീക്ക് ചെയ്യണേ തമ്പുരാനെ. അത് കാരണത്താൽ ഞങ്ങളുടെ മനസ്സുകളിലും ശരീരത്തിലും ഒക്കെ അളവറ്റ സന്തോഷവും തൃപ്തിയും ആശ്വാസവും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും വീടുകളിലും ഒക്കെ നീ നിലനിർത്തണേ തമ്പുരാനെ. ഞങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലും ശരീരത്തിലും മുഖത്തുമെല്ലാം നീ വെളിച്ചവും ചൂടും വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. റമദാൻ മാസത്തെ സ്വീകരിക്കാൻ ഞങ്ങൾക്കൊക്കെ നീ വർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. റമദാൻ എത്തുന്നതിന് മുമ്പ് ഞങ്ങളിൽ ഒരാളെയും നീ തിരിച്ചു വിളിക്കല്ലേ റബ്ബേ. ഞങ്ങൾ നിന്നോട് യാചിക്കുന്ന തമ്പുരാനെ, റബ്ബേ ഞങ്ങൾ ഞങ്ങളുടെ രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് നിന്നോട് യാചിക്കുകയാണ് തമ്പുരാനെ. അവസാനം ഞങ്ങളുടെ ആത്മകത്ത് നന്നാക്കണേ റബ്ബേ. നന്നാക്കണേ റബ്ബേ. അതാവ് ഞങ്ങൾ എന്ത് കുറ്റങ്ങളും കുറവുകളും തെറ്റുകളും ചെയ്തു പോയിട്ടുണ്ടെങ്കിലും രാജാധിരാജനായ റബ്ബേ നിന്നോട് രണ്ട് കൈകളും നീട്ടിയിട്ട് എല്ലാ തെറ്റുകളും അംഗീകരിച്ചുകൊണ്ട് യാചിക്കുന്ന റബ്ബേ നിങ്ങളെ ജന്നാത്തിനോടുകൂടെ അധികാരോടുകൂടെ വാരികളോടുകൂടെ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. اللهم صل على محمد وعلى آل محمد وسلم.